നമസ്കാരം ഞാൻ ജലീൽ കണമകരം ട്വന്റി ഫോർ ന്യൂസ് സൌദി ഇന്ന് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പുതിയ കോവിഡ് കേസുകളും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രോഗമുക്തിയും ഇരുപത്തിരണ്ട് മരണവുമാണ് ഇതു സംബന്ധമായ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ തുടരുകയാണ് ഈ വിമാന സർവീസുകളുടെ എണ്ണത്തിൽ സൗദിയോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നുണ്ടോ ഇത് സംബന്ധമായ പരാതി ഉയരുന്നുണ്ട് ഇതിൽ വല്ല വസ്തുതയും ഉണ്ടോ എന്ന് ഇന്ന് പരിശോധിക്കുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല രണ്ട് ഘട്ടങ്ങളിലായി അഞ്ഞൂറ്റി പതിമൂന്ന് വിമാനങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഷെഡ്യൂൾ ചെയ്തത് ഫേസ് ഒന്നിൽ എൺപത്തിനാല് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തു ഫേസ് രണ്ടിൽ ഇരുന്നൂറ്റി അറുപത് വിമാനങ്ങൾ ആദ്യം ഷെഡ്യൂൾ ചെയ്തു ഫേസ് രണ്ടിൽ അഡീഷണൽ ആയിട്ട് പിന്നീട് നൂറ്റി അറുപത്തി ഒമ്പത് വിമാനങ്ങൾ കൂടി ഷെഡ്യൂൾ ചെയ്തു ഇങ്ങനെ ആകെ അഞ്ഞൂറ്റി പതിമൂന്ന് വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തത് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുപോകുന്നതിനായി ഇതിൽ കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തത് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തിയേഴ് വിമാന സർവീസുകളാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മുന്നൂറ്റി അറുപത്തി ആറ് സർവീസുകളും അമേരിക്കയിലേക്ക് നാൽപ്പത് വിമാനങ്ങൾ അയച്ചു യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇരുപത്തി അഞ്ച് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തു എന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള ഗൾഫ് മേഖലയിലേക്ക് എത്ര വിമാനങ്ങളാണ് അയച്ചത് ഇതൊന്ന് പരിശോധിക്കാം യു എ ഇയിലേക്ക് നൂറ്റി പതിനാല് വിമാനങ്ങളാണ് വന്ദേ ഭാരത് മിഷൻ അയച്ചത് അതായത് യു എ ഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നത് നൂറ്റി പതിനാല് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യു എ ഇയിൽ നിന്ന് സർവീസ് നടത്തുന്നത് നൂറ്റി പതിനാല് വിമാനങ്ങളാണ് ഈ രണ്ട് ഫേസുകളിലായിട്ട് നടത്തുന്നത് ബഹ്റൈൻ ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒമ്പത് വിമാനങ്ങൾ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇരുപത്തി ഒമ്പത് വിമാനങ്ങൾ കുവൈത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ ഖത്തറിൽ നിന്ന് ഇരുപത്തിരണ്ട് വിമാനങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് മുപ്പത് വിമാനങ്ങൾ അതായത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യു എ ഇയിൽ നിന്ന് നൂറ്റി പതിനാല് വിമാനങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷത്തോളം ഇന്ത്യക്കാർ വസിക്കുന്ന സൗദി അറേബ്യയിൽ നിന്ന് മുപ്പത് വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിലേക്ക് ഷെഡ്യൂൾ ചെയ്തത് ഇനി ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് എത്ര വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തു എന്ന് നോക്കാം യു എ ഇയിൽ നിന്ന് ഈ രണ്ട് ഘട്ടങ്ങളിലായി എഴുപത്തിമൂന്ന് വിമാനങ്ങളാണ് കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തത് ബഹ്റൈനിൽ നിന്ന് എട്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക് ഒമാനിൽ നിന്ന് പതിനെട്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തു കുവൈത്തിൽ നിന്ന് പത്തെണ്ണം ഖത്തറിൽ നിന്ന് പത്ത് വിമാനങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും പത്ത് വിമാനങ്ങൾ മാത്രം അതായത് പതിനഞ്ച് ലക്ഷത്തോളം മലയാളികളുള്ള യു എ ഇയിൽ നിന്ന് എഴുപത്തിമൂന്ന് വിമാനങ്ങൾ വന്ദേ ഭാരത് മിഷൻ കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തപ്പോൾ അത്രത്തോളം തന്നെ പതിനഞ്ച് ലക്ഷത്തോളം തന്നെ മലയാളികളുള്ള സൗദിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തത് പത്ത് വിമാനങ്ങൾ മാത്രമാണ് ഒരു ലക്ഷത്തോളം മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന അത്ര വിമാനങ്ങൾ മാത്രമാണ് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം മലയാളികളുള്ള സൗദി അറേബ്യയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യു എ യിലേക്ക് യു എ യിൽ നിന്ന് വിമാന സർവീസുകളുടെ എണ്ണം കൂടി എന്നല്ല പറയുന്നത് യു എ യിൽ നിന്ന് വിമാന സർവീസുകളുടെ എണ്ണം കൂടിയിട്ടില്ല ഇപ്പോഴും കുറവാ പക്ഷേ ആനുപാതികമായി സൗദിയിലേക്ക് എന്തുകൊണ്ട് ഇത്രയധികം ഇത്രയും വിമാന സർവീസ് ഇല്ല എഴുപത്തിമൂന്ന് വിമാനങ്ങൾ യു എയിലേക്ക് അയച്ചപ്പോൾ എന്തുകൊണ്ടാണ് വെറും പത്ത് വിമാനങ്ങൾ മാത്രം പതിനഞ്ച് ലക്ഷത്തോളം മലയാളികൾ വസിക്കുന്ന പതിനാല് ലക്ഷത്തിലധികം മലയാളികൾ വസിക്കുന്ന സൗദിയിലേക്ക് വെറും പത്ത് വിമാനങ്ങൾ മാത്രം അയക്കാനുള്ള കാരണം യു എ ഇ സൌദി ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും കൂടുതൽ സർവീസുകൾ ആവശ്യമാണ് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ ഈ ഒരു പെരുമാറ്റം ഈ ഒരു സമീപനം യു എ ഇ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് പോകാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൌദിയിലാണ് അരലക്ഷത്തോളം മലയാളികളാണ് നാട്ടിലേക്ക് പോകാനായി സൗദിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എംബസിയിൽ എന്നിട്ടും എന്താണ് ഈ സൗദിയിൽ നിന്ന് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യാത്തത് എന്താണ് സൗദിയോടുള്ള പ്രശ്നം വന്ദേ ഭാരത് മിഷന്റെ വിമാന സർവീസുകൾക്ക് കേരളത്തിൽ ഇറങ്ങാൻ കേരള ഗവൺമെന്റ് അനുമതി നൽകാത്തതാണോ അതോ കേന്ദ്രം മനഃപൂർവ്വം സൗദിയെ അവഗണിക്കുന്നതാണോ അറിഞ്ഞുവിടാം ഇത് പരിഹരിക്കേണ്ട കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല മറ്റു ആവശ്യങ്ങൾക്കെല്ലാം പ്രവാസികളെയും പ്രവാസി സംഘടനകളെയും രാഷ്ട്രീയ സംഘടനകൾക്ക് ആവശ്യമാണ് എല്ലാ കാര്യങ്ങൾക്കും അവരെ സമീപിക്കുന്നുണ്ട് പക്ഷെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്താണ് ഈ ഒരു പ്രശ്നത്തിന് ഈ ജനപ്രതിനിധികൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് ആരും ഒന്നും ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഈ ഇപ്പോൾ ഇടപെടുന്ന ഈ ഇടപെടൽ പോരാ ഒന്നുകൂടെ സജീവമായി ഇടപെട്ട് സൗദിയോടുള്ള ഈ അവഗണന ഈ നിലവിലുള്ള സമീപനം മാറ്റി കൂടുതൽ വിമാന സർവീസുകൾ വളരെ അടിയന്തരമായി നാട്ടിലേക്ക് എത്തേണ്ട ഒരുപാട് ആളുകൾ സൗദിയിലുണ്ട് രോഗികളുണ്ട് ഗർഭിണികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ മറ്റുള്ള രാജ്യങ്ങളോട് ചെയ്യുന്ന ആ ഒരു നീതിയെങ്കിലും സൗദി അറേബ്യയിലുള്ള മലയാളികളോട് ചെയ്യണം അതിന് കേരളത്തിലുള്ള ജനപ്രതിനിധികൾ സജീവമായി ഇടപെടണം ആ ആ ജനപ്രതിനിധികളായി അവരെ സമ്മർദ്ദം ചെലുത്താൻ സൗദിയിലുള്ള സംഘടനകളും സന്നദ്ധ സംഘടനകളും വളരെ സജീവമായി രംഗത്തിറങ്ങണം എന്നാണ് സാന്ദർഭികമായിട്ട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇനി നമുക്ക് സൗദിയിൽ നിന്നുള്ള സൗദിയിലെ ഏറ്റവും പുതിയ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടിലേക്ക് കടക്കാം സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി പുതിയ കോവിഡ് കേസുകളും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രോഗമുക്തിയും ഇരുപത്തിരണ്ട് മരണവുമാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ടെസ്റ്റ് ചെയ്തത് പതിനയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് സാമ്പിളുകളാണ് ഇതിൽ പതിനൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം പോസിറ്റീവ് കേസുകൾ കണ്ടെത്തി ആകെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം എട്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നാണ് ഇതിൽ ആകെ രോഗികളുടെ എണ്ണം സൗദിയിൽ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട കോവിഡ് രോഗികളുടെ എണ്ണം എൺപത്തി ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തിരണ്ട് അതായത് പരിശോധിച്ച സാമ്പിളുകളിൽ പത്ത് പോയിന്റ് നാല് ശതമാനം ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ആറ് അതായത് രോഗമുക്തി നിരക്ക് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായി അതായത് എഴുപത്തിനാല് ശതമാനമായി വർദ്ധിച്ചു മരണസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായി വർദ്ധിച്ചു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത് പുതുതായി രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് അറുപത്തി പ്രദേശങ്ങളിലാണ് റിയാദിലാണ് ഏറ്റവും കൂടുതൽ റിയാദിൽ അറുനൂറ്റി അറുപത്തി എട്ട് ആളുകൾക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഏഴായി ജിദ്ദയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുതിയ കോവിഡ് കേസുകളും പതിമൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു ജിദ്ദയിൽ രോഗബാധിതരുടെ എണ്ണം പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴായി ദമാമിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പുതിയ കോവിഡ് കേസുകളും രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതോടെ രോഗികളുടെ എണ്ണം ദമാമിൽ അയ്യായിരത്തി അറുനൂറ്റി മക്കയിൽ നൂറ്റി അറുപത്തിനാലും പുതിയ കോവിഡ് കേസുകളും നാല് മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത് പുതുതായി ഇതോടെ മക്കയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു ജുബൈലിൽ അറുപത്തിരണ്ട് ആളുകൾക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഹുഫൂഫ് മുപ്പത്തി ഒമ്പത് മുസാമിയ ഇരുപത്തിയേഴ് ഖത്തീഫ് ഇരുപത്തിരണ്ട് കുലൈസ് ഇരുപത്തിയൊന്ന് ഖർജ് ഇരുപത് മദീന പത്തൊമ്പത് ഹായിൽ പത്തൊമ്പത് തായിഫ് പതിനേഴ് ദഹ്റാൻ പതിനാല് റഫായി അൽ ജംഷ് പതിമൂന്ന് ഇവിടെ ആദ്യമായാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് അതും പതിമൂന്നാളുകൾക്ക് ഖോബാർ പതിനൊന്ന് വാദിദവാസിർ പതിനൊന്ന് അബഹ പത്ത് സഫ്വ പത്ത് തബൂക്ക് ഒമ്പത് തബൂക്കിൽ രണ്ട് മരണവും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നജ്രാൻ എട്ട് ബിഷ ഏഴ് ഹുതബനീതമീം ഏഴ് ആഫിഫ് ഏഴ് ബുറൈദ ആറ് അറാർ ആറ് ഹഫ്രൽ ബാത്തിൻ ആറ് ഷറൂറ അഞ്ച് ദുർമ അഞ്ച് ഹൊറൈംല അഞ്ച് റസൻ ഉറ നാല് മഹായിൽ നാല് മജ്മ നാല് ബെയ്ഷെ നാല് മജാരിദ നാല് അൽകാമിൽ നാല് അൽറെയിൽ നാല് കമീഷ് മുഷെയ്ത്ത് മൂന്ന് ഖഫ്ജി മൂന്ന് സുൽഫി മൂന്ന് ലൈല മൂന്ന് അൽസുലൈൽ മൂന്ന് അൽസുലൈലിൽ ഒരു മരണവും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽബദ്ഹ മൂന്ന് അൽനമാസ് മൂന്ന് ജിസാൻ രണ്ട് കുവയ്യ രണ്ട് കോത്ത സുധീർ രണ്ട് നമീറ രണ്ട് റുബൈദത്തിൽ അറുൽ രണ്ട് റിജാലൽമ രണ്ട് അൽസഹൻ സഹൻ രണ്ട് ബില്ലസ്മാത് രണ്ട് അൽ രണ്ട് പിന്നെ ഓരോരുത്തർക്ക് പുതുതായി കോവിഡ് സ്ഥി ഓരോരുത്തർക്ക് കോവിഡ് സ്ഥിരീ സ്ഥിരീകരിക്കപ്പെട്ട പ്രദേശങ്ങൾ അഹദർ ഉഫ അൽനാരിയ അൽഷാംലി അൽ ജഫർ അയ്ദാബി ഖസാല അൽകോസ് അലുയൂൻ അൽ ബഷായിർ അൽ ഹർസ് യദമ്മ അൽ അർതാബിയ അൽ ബിജാദിയ ഇതിൽ അൽ യദമ അൽ അതാവിയ അൽ ബിജാദിയ എന്നീ സ്ഥലങ്ങളിൽ ആദ്യമായാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഇത്രയുമാണ് സൗദിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാത്രി സൗദി സമയം ഒമ്പത് മണിക്ക് ട്വന്റി ഫോറിന്റെ ഗൾഫ് ഓക്കേസിൽ കാണാം നമസ്കാരം